പൂരം എന്ന് പറയുമ്പോൾ അത് വന്ന് തീരുന്നത് സുരേഷ് ഗോപിയുടെ സീറ്റിലാണല്ലോ നിഷാന്തെ. അല്ല, ഈ പ്രതിപക്ഷത്തിന് അതൊക്കെ പറയാം. കാരണം എന്താ പറയാമോ, അവരുടെ ഒരു 10-70,000 വോട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് നഷ്ടപ്പെട്ടത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള അവരുടെ കൃത്യമായ അജണ്ടയാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ. കാരണം അവിടെ ഒരു 10-70,000 വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ എവിടെ പോയി എന്ന് പൊതുസമൂഹം ചോദിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കെ മുരളീധരനെ പോലുള്ള സീനിയർ നേതാവിനെ കൊണ്ടുവന്ന് അവിടെ ബലിയാടാക്കിയപ്പോൾ, ആ ബലിയാടാക്കിയതിന് മുരളീധരൻ ഇപ്പോൾ ഒരിടത്തും പോകാതെ വീട്ടിൽ അടങ്ങിക്കൂടിയിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയല്ലോ. അത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വി ഡി സതീശന് എതിരെ വരും എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഇപ്പം പുറത്തു വരുന്ന ഓരോ വാർത്തകൾ അറിയാലോ, പാലക്കാടും അവിടെ ഇവിടെയൊക്കെ സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം, ആ നീക്കത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൂരം കലക്കൽ തുടങ്ങിയ ഈ പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ സി പി എമ്മിനെ കുറിച്ച് അതിരൂക്ഷമായി സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ വസന്ത് പറയുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആ സി പി എമ്മിനെ എന്താ നമ്മുടെ കർണാടകയിലും നമ്മുടെ നമ്മുടെ രാജസ്ഥാനിലും അതുപോലെ തന്നെ കാശ്മീരിലും ഒക്കെ കൈപിടിച്ച് ഉയർത്തുന്നത് നിങ്ങളുടെ കോൺഗ്രസ് ആണല്ലോ. ഓരോ സീറ്റുകൾ കൊടുത്ത് അല്ലെങ്കിൽ 2-3 സീറ്റുകൾ കൊടുത്ത് കൈപിടിച്ച് ഉയർത്തുന്നത് നിങ്ങളാണല്ലോ. അപ്പം നിങ്ങൾക്കത് പറയാനുള്ള ഒരു അർഹതയുമില്ല. നിങ്ങൾ എന്താ കേരളം വിട്ട് കഴിഞ്ഞാൽ ബായി ബായി, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എനിക്കെത്ര കിട്ടും, സി പി എമ്മിന് എത്ര കിട്ടും, അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഈ പൂരം കലക്കലും എന്താ ഹിന്ദു വർഗീയതയൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എന്താ മനസ്സിൽ അവരുടെ ഇടയിൽ ഒരു വിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം കുറേ നാളുകളായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വലിയൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ പൂരം കലക്കിയതുകൊണ്ട് മാത്രം വോട്ട് കിട്ടും. അവിടെ കിട്ടിയിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട്, മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട്, അങ്ങനെ വിവിധമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അവിടെ ഓരോ പഞ്ചായത്തിൽ പോയി പരിശോധിച്ച് നോക്കുന്നേ, അവിടെ ഓരോ പഞ്ചായത്തിൽ താഴോട്ടിറങ്ങി പരിശോധിച്ച് നോക്ക്, ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്ക്. നിങ്ങളിങ്ങനെ വന്നിരുന്ന് പൂരം കലക്കിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ പറ്റിക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും വിലപ്പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വസന്തയോ വോട്ടിന്റെ കാര്യം പറഞ്ഞു, അത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു, ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിക്കുന്നുണ്ട്, വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പൂരപ്രേമികൾ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് പാലക്കാടും ഈ പറയുന്നത് പോലെ ഈ ബാക്കി എല്ലാ ഇടങ്ങളിലും അത് വ്യാപിച്ചിട്ടുണ്ട്, ചേലക്കരയിലും ഒക്കെ അവരുണ്ട്. അപ്പോൾ ഈ അനവസരത്തിലായിപ്പോയോ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പരാമർശം, അല്ലെങ്കിൽ ബോധപൂർവം അദ്ദേഹം അത് ചെയ്തതാണോ, ഈ പൂരപ്രേമികളെ ആകർഷിക്കാൻ വോട്ട് കൈക്കലാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു സംശയമാണ് ശ്രീജ, പൂരപ്രേമികൾ എന്നതിനപ്പുറത്ത് ഒരു ഹിന്ദു സമൂഹം മുഴുവനായി വലിയ കാര്യമായി കേരളത്തിൽ എടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല, രണ്ടാണ് തൃശ്ശൂർ പൂരം, പാലക്കാട് ക്ഷേത്രങ്ങൾ ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ വലിയ ഭയഭക്തിയോടുകൂടി വലിയ ആദരവോടുകൂടി ഹിന്ദു സമൂഹം വലിയ കാര്യമായി എടുക്കുന്ന കാര്യങ്ങളാണിത്. അത് ആ വിശ്വാസികൾ പാലക്കാടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് എന്നാ ദൂരമുണ്ടോ ചേലക്കരയിലേക്ക്, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവരെ മുഴുവൻ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഈ ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് എൻ്റെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPI കൃത്യമായി CPMനെ വെട്ടിലാക്കിയിട്ടുണ്ട്. അതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് VS സുനിൽകുമാർ കൊടുത്തിരിക്കുന്ന അവസാന താക്കീതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്നക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പരസ്യമായി പത്രസമ്മേളനം നടത്തുമെന്ന് സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയോടും കൂടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോ ആ ഭയമാണ് മുഖ്യമന്ത്രിയെ ഇന്നലെ ഇതിലേക്ക് തള്ളിവിട്ടത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ബാങ്കോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെയോ ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്കോ ഒന്നും പ്രായോജന വലിയ പ്രശ്നമൊന്നുമല്ല. കാര്യം ഇനിയിപ്പോൾ ഈ രണ്ട് സീറ്റ് ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിന്റെ ഭരണമൊന്നും താഴെ പോകാൻ പോകുന്നില്ലല്ലോ. അത് CPIയുടെ സമ്മർദ്ദമാണ്, ആ സമ്മർദ്ദം വിജയം കണ്ടു. ഇനി നിഷാന്തിന് രണ്ട് ഉത്തരവും ഒരു ചോദ്യമുണ്ട്. നിഷാന്ത് പറഞ്ഞു ഞങ്ങളുടെ വോട്ട് പോയി. നിഷാന്തെ, ഞങ്ങളുടെ വോട്ട് പോകുന്നത് നിങ്ങൾ 2019 കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഞങ്ങളുടെ 80,000 വോട്ട് പോയത് നിങ്ങൾക്കെന്താ CPMന്റെ ഏറ്റവും റീസെന്റ് നടന്ന 2021 തെരഞ്ഞെടുപ്പുമായി കമ്പാരിസൺ വേണ്ടേ? 2021 ലോക്സഭയിലേക്ക് CPMന് കിട്ടിയ, ക്ഷമിക്ക, നിയമസഭയിലേക്ക് ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ നിന്ന് CPMന് കിട്ടിയതിൽ നിന്ന് 1.5 ലക്ഷം വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്.
നിഷാന്ത്, നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലേ. അങ്ങനെ നടത്തുമ്പോൾ 1.5 ലക്ഷം വോട്ടിന്റെ കുറവ് CPMനുണ്ടായി, അത് നിങ്ങൾക്കാണോ കിട്ടിയത്? അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി.